ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ എല്ലാവരെയും വിനീതമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, മൂന്ന് മാർഗങ്ങളിലൂടെയാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന്, ഗ്രഹനക്ഷത്രങ്ങളുടെ ദൂഷ്യപ്രഭാവം. രണ്ട്, വാസ്തുദോഷം. മൂന്ന്, നാം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളുടെ ഫലം. നല്ല കർമ്മങ്ങളിലൂടെ ദുഷ്കർമ്മങ്ങളുടെ പ്രഭാവവും ഗ്രഹനക്ഷത്രങ്ങളുടെ ദൂഷ്യഫലങ്ങളും ഇല്ലാതാക്കാൻ കഴിയും. പക്ഷേ ശാസ്ത്രീയമായ പരിഹാര മാർഗങ്ങളിലൂടെ അല്ലാതെ വാസ്തുദോഷത്തെ പരിഹരിക്കാനാകില്ല എന്ന സത്യം വിനീതമായി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പായി ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത് പോലെ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണിൽ അമർത്തുക. നിങ്ങൾക്ക് ഈ ചാനലിലൂടെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യാ രഹസ്യങ്ങളും സാധന ഉപാസന മന്ത്ര രഹസ്യങ്ങളും അറിയാൻ സാധിക്കുന്നതാണ്. ഈ അദ്ധ്യായത്തിൽ തുളസി ചെടിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സരളമായ താന്ത്രിക വിദ്യയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഈ താന്ത്രിക വിദ്യയിലൂടെ നമുക്ക് ദുരിതങ്ങളെയും തടസ്സങ്ങളെയും ഇല്ലാതാക്കാൻ കഴിയും. അതിനാൽ വളരെ ശ്രദ്ധാപൂർവ്വം കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. തുളസി ചെടി ഒരു ഔഷധം ഗുണമുള്ള സസ്യമാണ്, അതുപോലെ തന്നെ ഒരു പുണ്യ സസ്യവും കൂടിയാണ്. തുളസി ചെടിയെ പറ്റിയുള്ള ആധ്യാത്മിക കാര്യങ്ങൾ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിലിട്ടിരുന്നു. കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ തരുന്നതാണ്. തുളസി ചെടിയുടെ ഈ താന്ത്രിക വിദ്യ ചെയ്യുന്നതിലൂടെ നമ്മുടെ തടസ്സങ്ങളും ദുരിതങ്ങളും മാറ്റാനാകും. അതിനാൽ ഇത് ശ്രദ്ധാപൂർവം കേട്ട് ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. വളരെ സരളമായ വിധിയാണ്. ആദ്യം ഒരു പുതിയ ചെടിച്ചട്ടി എടുക്കുക. മൺചട്ടിയാണ് ആവശ്യം. അതിനുശേഷം ഈ മൺചട്ടിയിൽ ക്ഷേത്രങ്ങളിലെ നാല് മതിൽ കെട്ടിനുള്ളിൽ നിന്ന് മണ്ണ് ശേഖരിക്കുക. അതായത് ഒരു പിടി മാത്രം മതി. ചില ക്ഷേത്രങ്ങളുണ്ടാകും, ആ ക്ഷേത്രത്തിന് ചുറ്റുമതിലുണ്ടാകും. ചുറ്റുമതിലിന് ഉള്ളിൽ നിന്ന് വേണം മണ്ണെടുക്കാൻ. ചില ക്ഷേത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലും മണ്ണുണ്ടാകും. ആ ഉള്ളിൽ നിന്ന് ഒരു പിടി മണ്ണ് ശേഖരിക്കാം. ആദ്യം ഇതിലിടേണ്ടത് ആ മണ്ണാണ്. അതിനുശേഷം അല്പം സിന്ദൂരം ഒരു ചെറിയ പേപ്പർ പൊതിഞ്ഞ് അതിനകത്ത് നിക്ഷേപിക്കുക. അതിനുശേഷം ഇടേണ്ടത് ഒരു കവടിയാണ്. കവടിയും അതിൽ നിക്ഷേപിക്കുക. അത് പൊതിയേണ്ട ആവശ്യമില്ല. അതിനുശേഷം ശുദ്ധമായ മണ്ണ്, അതിൻ്റെ അർത്ഥം എങ്ങും വൃത്തികേടൊന്നും തുപ്പലും വൃത്തികേടും ഒന്നുമില്ലാത്ത നല്ല മണ്ണ് അതിൽ നിറച്ച് വയ്ക്കുക. അതിനുശേഷം അതിൽ പുണ്യനദിയുടെ ജലം ഒഴിക്കുക എന്നതാണ്. പുണ്യനദി എന്നാൽ പമ്പ, ഗംഗ എന്നീ നദികളുടെ ജലമാണ് വേണ്ടത്. അതിന് സാധിക്കുന്നില്ല എങ്കിൽ ക്ഷേത്രത്തിലെ കുളങ്ങളിലോ ക്ഷേത്രത്തിനടുത്തുകൂടി ഒഴുകുന്ന നദിയുടെയോ ക്ഷേത്ര കിണറിൽ നിന്നോ ജലമെടുക്കാവുന്നതാണ്. ഈ ജലമാണ് ആദ്യം മണ്ണിൽ ഒഴിക്കേണ്ടത്. അത് ഒഴിച്ചതിന് ശേഷം മാത്രമേ തുളസി ചെടി നടവും. അതിനുശേഷം തുളസി ചെടിയുടെ അടുത്തായി, അതായത് ഒരുപാട് അടുത്ത് വയ്ക്കാൻ പാടില്ല, അടുത്തായി തന്നെ അതേ തട്ടിൽ തന്നെ അതേ സ്ഥാനത്ത് തന്നെ ഒരു നെയ്വിളക്കും കത്തിച്ച് വയ്ക്കുക. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഏത് സമയമാണോ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ആ സമയം തന്നെ ഇതിന് വേണ്ടി ഉപയോഗിക്കുക. അതായത് രാവിലെ 8 മണിക്കാണ് ചെയ്യുന്നതെങ്കിൽ അതേ ദിവസം തന്നെ 41 ദിവസം ഇത് ചെയ്യുക. നമുക്കുണ്ടാകുന്ന തടസ്സങ്ങളും ദുരിതങ്ങളും ഇതിൽ നിന്നും മാറിക്കിട്ടുന്നതാണ്. വ്യാഴാഴ്ച ദിവസമാണ് ഇത് തുടങ്ങാൻ ഉപയോഗിക്കേണ്ടത്. അതിനാൽ 1.5 മണി മുതൽ 3 മണി വരെ ഒഴിവാക്കുക. ഇത് രാഹുകാലമാണ്. ഭവനത്തിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതിനെ വീടിൻ്റെ ഈശാന്യ, അതായത് വടക്ക് കിഴക്ക് ദിശയിലാണ് വയ്ക്കേണ്ടത്. കടകളിലാണ് ഇത് വയ്ക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത് കടയ്ക്കുള്ളിൽ വയ്ക്കാം. അതായത് വടക്ക് കിഴക്ക് ദിശയിലാണ് ഇത് വയ്ക്കേണ്ടത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്ക് ഒരു 3-4 മണിക്കൂറെങ്കിലും ഇതിനെ വെയിലത്ത് കൊണ്ട് വയ്ക്കുക. വീടിൻ്റെ മുകളിലും ഇത് വയ്ക്കാം. വീടിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വീടിൻ്റെ മധ്യഭാഗത്താണ് ഇത് വയ്ക്കേണ്ടത്. ഇത് നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കുക, നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് പ്രയോജനപ്രദമാകും എന്നതിൽ എനിക്ക് യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.